വേ റ്റുവിൻ പി എസ് സി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒപ്റ്റോമെട്രിസ്റ്റ് കേരള പി എസ് സി സിലബസ് വൈസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ചാനലിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓപ്റ്റിക്കൽ സിസ്റ്റം ഓഫ് നോർമൽ ആൻഡ് അബ്നോർമൽ ഐ എന്ന ടോപ്പിക്കിൻ്റെ തേർഡ് ക്ലാസ് ആണ് ഇന്ന് അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടോട്ടൽ ഹൈപ്പർ ഈസ് ഓപ്ഷൻസ് എ ഫാക്കൾട്ടേറ്റീവ് പ്ലസ് അബ്സല്യൂട്ട് ബി മാനിഫെസ്റ്റേ പ്ലസ് ലാറ്റൻ സി മാനിഫെസ്റ്റേ പ്ലസ് അബ്സല്യൂട്ട് ഡി അബ്സലൂട്ട് പ്ലസ് ലേറ്റൻറ്റ് ഇതിൻ്റെ ആൻസർ എന്താ വരിക ടോട്ടൽ എന്ന് പറയുന്നത് മാനിഫെസ്റ്റേ പ്ലസ് ആണ് ഓപ്ഷൻ ബി ആണ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മാനിഫെസ്റ്റ് ഹൈപ്പർമെട്രോപ്പിയ ഈസ് ഓപ്ഷൻസ് എ ഫാഗൾട്ടേറ്റീവ് പ്ലസ് അബ്സല്യൂട്ട് ബി മാനിഫെസ്റ്റ് പ്ലസ് ലേറ്റൻറ്റ് സി മാനിഫെസ്റ്റ് പ്ലസ് അബ്സല്യൂട്ട് ഡി അബ്സല്യൂട്ട് പ്ലസ് ലേറ്റൻഡ് ഇതിന്റെ ആൻസർ എന്താണ് നമ്മൾ പറഞ്ഞു ടോട്ടൽ ഹൈപ്പർമെട്രോപ്പിയ എന്ന് പറയുന്നത് മാനിഫെസ്റ്റോ പ്ലസ് ആണ് അപ്പോൾ ആ മാനിഫെസ്റ്റേൻ്റെ കമ്പോണൻസ് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് എന്ന് പറയുന്നത് ഫാക്കുൾട്ടേറ്റീവ് പ്ലസ് അബ്സല്യൂട്ട് ആണ് ഇനി ഈ ഹൈപ്പർമെട്രോപ്യയുടെ ഓരോ കമ്പോണൻസും എന്താണെന്നൊന്ന് മനസ്സിലാക്കി വെക്കുക നമ്മൾ പറഞ്ഞു ടോട്ടൽ ഹൈപ്പർമെട്രോപ്പിയ എന്ന് പറയുന്നത് മാനിഫെസ്റ്റോ പ്ലസ് ലേറ്റൻ്റ് ആണെന്ന് പറഞ്ഞിരുന്നു അതിൽ ലേറ്റൻ ഹൈപ്പർമെട്രോപ്പിയെന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് ഹൈപ്പർമെട്രോപ്പിയ വിസ് നോർമലി കറക്റ്റഡ് ബൈ ദി ഇൻഹെറൻ ടോൺ ഓഫ് സീലിയറി മസിൽ അതായത് ഈ ലേറ്റൻ ഹൈപ്പർമെട്രോപ്പിയ എന്ന് പറയുന്നത് നമ്മൾ സബ്ജിറ്റി റിഫ്രാക്ഷൻ ചെയ്യുന്ന സമയത്ത് വിസിബിളായിട്ട് കാണുന്നില്ല കാരണം അത് നമ്മുടെ സിലറി മസിലിൻ്റെ ഇൻഹെറൻ ടോൺ കൊണ്ട് തന്നെ നോർമലി കറക്റ്റഡ് ആയിട്ട് പോകും അതുകൊണ്ട് തന്നെ അതൊരു റിഫ്രാക്റ്റുറർ ആയിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യില്ല ഏകദേശം വൺ ഡയോപ്ട്രോളം നമുക്ക് സിലറി ടോൺ വെച്ച് സിലറി മസിലിൻ്റെ ഇൻഹറൻറ് ടോൺ വെച്ച് കറക്റ്റ് ചെയ്യാൻ പറ്റും ഇനി എപ്പോഴാണ് ഈ ലേറ്റൻ ഹൈപ്പർമെട്രോപിയ വിസിബിൾ ആകുക നമ്മൾ സൈക്കോളജിക് റിഫ്രാക്ഷൻ കഴിഞ്ഞ് നമ്മുടെ സിലറി മസിൽസിനെ റിലാക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ലേറ്റൻ ഹൈപ്പർമെട്രോപിയ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഡിറ്റർമെൻ ചെയ്യാൻ പറ്റും ഇനി മാനിഫെസ്റ്റ് ഹൈപ്പർമെട്രോപ്പിയുടെ കമ്പോണൻസ് ആയിട്ട് നമ്മൾ പറയുന്നതാണ് ഫാക്കുൾട്ടേറ്റീവ് ആൻഡ് അബ്സല്യൂട്ട് ഇനി ഈ ഫാക്കുൾട്ടേറ്റീവ് ഹൈപ്പർമെട്രോപ്പിയയും നമ്മൾ സബ്ജെക്റ്റീവ് റിഫ്രാക്ഷൻ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് വിസിബിൾ ആയിക്കോളണം എന്നില്ല കാരണം അതും പേഷ്യൻറ്റിൻ്റെ അക്കോമഡേറ്റീവ് എഫേർട്ട് കാരണമായിട്ട് കറക്റ്റ് ചെയ്ത് പോകും അതുകൊണ്ട് തന്നെ അതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല പെട്ടെന്ന് അറിയാൻ പറ്റില്ല അത് നമ്മൾ ഫാക്കുൾട്ടേറ്റീവ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഫോഗിങ് ചെയ്യുന്നതൊക്കെ ഇനി ഹൈപ്പർമെട്രോപ്പിയ എന്ന് പറയുന്നത് എന്താണ് ഇതാണ് നമുക്ക് സബ്ജിറ്റി റിഫ്രാക്ഷൻ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് വിസിബിൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഹൈപ്പർമെട്രോപ്പിയ എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ ഫസ്റ്റ് കറക്റ്റ് ചെയ്യുന്നതും ഈ അബ്സലൂട്ട് ഹൈപ്പർമെട്രോപിയ നമ്മുടെ ഐയുടെ അക്കോമഡേറ്റീവ് പാർട്ട് വെച്ച് നമ്മൾ കറക്റ്റ് ചെയ്തതിന് ശേഷവും ബാക്കി ആയിട്ടുള്ള ആ ഒരു ഹൈപ്പർമെട്രോപ്പിക് കറക്ഷനാണ് നമുക്ക് അബ്സുലൂട്ട് ഹൈപ്പർമെട്രോപ്യയിലെ പ്രസൻ്റ് ആവുക ഈ ടോട്ടൽ ഹൈപ്പർ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രോബ്ലംസ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്രൈമറി ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമ ഈസ് എ കോംപ്ലിക്കേഷൻ ഓഫ് ഓപ്ഷൻസ് എ മയോപ്പിയ ബി ഹൈപ്പർമെട്രോപ്പിയ സി അസ്റ്റിക് മാരിസം ഡി പ്രസ്ബയോപ്പിയ പ്രൈമറി ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമ എന്ന് പറയുന്നത് ഹൈപ്പർ മെട്രോപ്പിയുടെ കോംപ്ലിക്കേഷൻ ആണ് ഓപ്ഷൻ ബി ഹൈപ്പർ മെട്രോപ്പിയാണ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കോൺസെക്യൂട്ടീവ് ഹൈപ്പർമെട്രോപ്പിയ ഒക്കേഴ്സ് വെൻ ഓപ്ഷൻസ് എ സെർജിക്കലി ഓവർ കറക്റ്റഡ് മയോപ്പിയ ബി സ്യൂഡോഫാ ഫാക്ടിയ വിത്ത് അണ്ടർ കറക്ഷൻ സി പാരലിസ് ഓഫ് അക്കോമഡേഷൻ ഡി ബോത്ത് എ ആൻഡ് ബി കോൺസെക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഹൈപ്പർമെട്രോപ്പി കറക്ഷൻ കൊടുത്തതിനു ശേഷവും എന്തു ചെയ്യാണ് അവിടെ ഹൈപ്പർമെട്രോപ്പി പ്രസൻ്റ് ആയിരിക്കും അതാണ് കോൺസെക്യൂട്ടീവ് ഹൈപ്പമെട്രോപിയ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൽ ഓപ്ഷൻ ഡി ആണ് ആൻസർ ബോത്ത് എ ആൻഡ് ബി അതായത് സർജിക്കലി ഓവർ കറക്റ്റഡ് മയോപ്പിയ അതായത് മയോപ്പി ഓവർ കറക്റ്റ് ചെയ്താൽ എന്തായി മാറും ആയിട്ട് മാറും കണ്ണ് അതുപോലെ സ്യൂഡോഫാക്ക വിത്ത് അണ്ടർ കറക്ഷൻ സ്യൂഡോഫാക്കില് നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മുടെ കണ്ണിന്റെ ആ ഒരു കാട്രാക്ട് കാരണോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് നമ്മൾ നമ്മുടെ ക്രിസ്റ്റൽ ലെൻസ് മാറ്റിയതിനു ശേഷം നമ്മൾ പുറമെ നിന്ന് ഒരു ലെൻസ് അവിടെ വെച്ചു കൊടുക്കുകയാണ് അപ്പോൾ ആ വെക്കുന്ന ലെൻസിനും ആവശ്യമായിട്ടുള്ള പവർ ഇല്ല എങ്കിൽ കണ്ണ് എന്തായി മാറും ഹൈപ്പമെട്രോപ്പിക് ആയിട്ട് മാറും അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഡി ആണ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വൺ മില്ലിമീറ്റർ ഇൻക്രീസ് ഇൻ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് കോർണിയ റിസൾട്ട് ഇൻ ഓപ്ഷൻസ് എ സിക്സ് ഡയോപ്റ്റർ ഹൈ മയോപിയ ബി സിക്സ് ഡയോപ്റ്റർ ഹൈപ്പർമെട്രോപ്പിയ സി ത്രീഡയോപ്റ്റർ മയോപ്പിയ ഡി ത്രീഡയോപ്റ്റർ ഹൈപ്പർമെട്രോപ്പിയ ഇതിൻ്റെ ആൻസർ എന്താണ് നമ്മുടെ റേഡിയസ് ഓഫ് കർവേച്ചർ വൺ മില്ലിമീറ്റർ കോർണിയയുടെ കൂടുമ്പോൾ ഹൈപ്പമെട്രോപ്പിയാണ് ഉണ്ടാകുന്നത് അവിടെ സിക്സ് ഡയോപ്റ്റർ ഹൈപ്പർമെട്രോപിയ എന്തെയും പ്രൊഡ്യൂസ് ചെയ്യും ശ്രദ്ധിക്കുക റേഡിയസ് ഓഫ് കർവേച്ചറിന് പകരം അവിടെ വെറും കർവേച്ചറിന് മാത്രമാണെന്നുണ്ടെങ്കിൽ അവിടെ മയോപ്പിയാണ് സിക്സ്റ്റ് ഡോപ്റ്റർ ഉണ്ടാവുക അതായത് കർവേച്ചറും റേഡിയോസ് ഓഫ് കർവേച്ചറും ഇൻവേഴ്സലി പ്രൊപ്പോഷണൽ ആണ് ഇവിടെ റേഡിയസ് ഓഫ് കർവേച്ചറാണ് ഇൻക്രീസ് ചെയ്യുന്നതെന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ അവിടെ സിക്സ്റ്റ് ഡോപ്റ്റർ ഹൈപ്പർ മെട്രോപ്പിയാണ് പ്രൊഡ്യൂസ് ചെയ്യുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇഫ് ദർ ഈസ് അസോസിയേറ്റഡ് എക്സോഫോറിയ ഹൈപ്പർ മെട്രോപ്പിയ ഷുഡ് ബി ഓപ്ഷൻസ് എ അണ്ടർ കറക്റ്റഡ് ബി ഓവർ കറക്റ്റഡ് സി ഫുള്ളി കറക്റ്റഡ് ഡി എണ് ഓഫ് ദീസ് ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് സ്ക്വിൻഡ് എടുക്കുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും നോർമൽ കേസുകളിലൊക്കെ എക്സോ ഫോറി ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് വരുന്നത് കണ്ടീഷൻസ് ആണ് എന്നാൽ എക്സെപ്ഷണൽ ആയിട്ട് ഇതുപോലെ ഹൈപ്പർ കണ്ടീഷൻസും ഉണ്ടാവാം നോർമലി ഹൈപ്പർ കണ്ടീഷൻസ് കൂടുതലായിട്ട് ഇസോ ഫോറി ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് വരാറ് അപ്പോൾ ഇവിടെ ആൻസർ നമുക്ക് എക്സോ ഫോറി ആണ് ഉള്ളത് എങ്കിൽ ഹൈപ്പർ മെട്രോപയാണ് റെഫ്രാക്റ്റോറെങ്കിൽ നമ്മളതിനെ അണ്ടർ കറക്റ്റ് ചെയ്യുകയാണ് വേണ്ടത് ഓപ്ഷൻ എ അണ്ടർ ആണ് ആൻസറ് Next question. In duochrome test, red becomes clear when options A. Myopia is undercorrected, B. Hypermetropia is overcorrected, C. Hypermetropia is undercorrected, D. Both A and B. ഡോക്രോം ടെസ്റ്റിനെ കുറിച്ചൊക്കെ നമ്മൾ മുമ്പ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ് അത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ചെയ്ത സബ്ജക്റ്റ് റിഫ്രാക്ഷൻ കറക്റ്റ് ആണോ അതായത് ആ പെർഫെക്റ്റ് ഓക്കെ ആണോ എമട്രോപ്പിക് ആയിട്ടുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഫ്രണ്ട് ടെസ്റ്റ് ഒക്കെ വെച്ച് നമ്മൾ പറഞ്ഞു തന്നായിരുന്നു അപ്പോൾ ഇതിലെന്താ സംഭവിക്കുന്നത് ഇവിടെ ക്വസ്റ്റ്യനിൽ റെഡ് ബിക്കംസ് ക്ലിയർ എന്നാണ് പറയുന്നത് റെഡ് ക്ലിയർ ആവുക എന്ന് വെച്ചാൽ റെഡ് കറക്റ്റ് സ്ഥലത്ത് പോയി ഫോക്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഗ്രീൻ എന്തായിരിക്കും ഗ്രീൻ കളറ് ആ സ്ഥലത്ത് ഫോക്കസ് ചെയ്യുന്നില്ല ഇൻഫ്രണ്ട് ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഗ്രീൻ ക്ലിയർ ആവാതെ റെഡ് ക്ലിയർ ആവുന്നത് അപ്പോൾ ഇത്തരത്തിൽ റെഡ് ക്ലിയർ ആവുന്നത് ഏത് കണ്ടീഷൻസിലാണ് മയോപിക് കണ്ടീഷൻസിലാണ് നമുക്കറിയാം അപ്പോൾ ഇനി ഓപ്ഷൻസ് നോക്കുക ഓപ്ഷൻ എ എന്താണ് പറഞ്ഞത് മയോപിയ ഈസ് അണ്ടർ കറക്റ്റഡ് മയോപി അണ്ടർ കറക്റ്റ് ചെയ്താലാ കണ്ടീഷൻ എന്താണ് വീണ്ടും മയോപി തന്നെയാണ് അപ്പോൾ നമ്മൾ മയോപിക്ക് ഒരു മൈനസ് ടു ആവശ്യമുള്ള ആൾക്ക് നമ്മൾ മൈനസ് വണ്ണെ കൊടുത്തുള്ളൂ എങ്കിൽ അയാൾക്ക് വീണ്ടും മൈനസ് വൺ മയോപിക്ക് തന്നെയാണ് അപ്പോൾ ഓപ്ഷനെ നമുക്ക് കറക്റ്റായിട്ട് പറയാം ഇനി ഓപ്ഷൻ ബി എന്താണ് ഹൈപ്പർ മെട്രോപ്പിയീസ് ഓവർ കറക്റ്റഡ് ഹൈപ്പർ മെട്രോപ്പിയ ഓവർ കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും മയോപ്പിക്കായിട്ട് മാറും ഇനി ഓപ്ഷൻ സി എന്താണ് ഹൈപ്പർ മെട്രോപ്പിയൈസ് അണ്ടർ കറക്റ്റഡ് ഹൈപ്പർ മെട്രോപ്പിയ അണ്ടർ കറക്റ്റ് ചെയ്താൽ വീണ്ടും ഹൈപ്പർ മെട്രോപ്പിയ തന്നെ ആയിട്ട് മാറും അപ്പോൾ ഇവിടെ ആൻസർ എന്താണ് നമുക്ക് മയോപ്പിക് കണ്ടീഷനിലാണ് റെഡ് ക്ലിയർ ആവുക അപ്പോൾ ബോത്ത് എ ആൻഡ് ബി ആണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ആൻസർ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ക്ലിയർ ആവാത്തവരുണ്ടെങ്കിൽ പഴയ ക്ലാസ്സുകൾ കറക്റ്റായിട്ട് കണ്ടിട്ടില്ല മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് അർത്ഥം പതിനൊന്നുകൂടെ കാണുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ സ്പെറ്റകൾ പ്രിസ്ക്രിപ്ഷൻ ഒ യു റെപ്രസെൻറ്റ്സ് ഓപ്ഷൻസ് എ റൈറ്റ് ഐ ബി ലെഫ്റ്റ് ഐ സി ബോത്ത് ഐസ് ഡി എനി ഐ ഓയി എന്തിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എല്ലാവർക്കും അറിയായിരിക്കും ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അറിയണം അപ്പോൾ ഒയു എന്ന് പറയുന്നത് ബോത്ത് ഐസിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഓപ്ഷൻ സി ആണ് ആൻസർ ഇനി റൈറ്റ് ഐനെ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക ഒ ഡി ലെഫ്റ്റ് ഐ ആണെങ്കിൽ ഒ എസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഐ അറ്റ് ഈസ് ഓപ്ഷൻസ് എ മയോപിക് ബി ഹൈപ്പർമെട്രോപ്പിക് സി അസ്റ്റിക്മാറ്റിക് ഡി എമ്മെട്രോപ്പിക് ഇതിൻ്റെ ആൻസർ എന്താണ് ഐ ഒരു നാല് വയസ്സ് വരെ നോർമലി ഹൈപ്പമെട്രോപ്പിക് ആയിരിക്കും അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ഹൈപ്പെട്രോപ്പിക് ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസോട്രോപ്പിയ മേ ബി അസോസിയേറ്റഡ് വിത്ത് ഓപ്ഷൻസ് എ മയോപ്പിയ ബി ഹൈപ്പർമെട്രോപ്പിയ സി അസ്റ്റിക്മാറ്റിക് ഡി എമെട്രോപ്പിക് ഈസോട്രോപ്പിയ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഈസോട്രോപ്പിയ കൂടുതലായിട്ടും ഹൈപ്പമെട്രോപ്പിയ ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് കാണുന്നത് ഓപ്ഷൻ ബി ആണ് ആൻസറ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോസ്റ്റീവ് ഡിസ്പ്ലേസ്മെൻറ് ഓഫ് ലെൻസ് കോസ് ഓപ്ഷൻസ് എ മയോപ്പിയ ബി ഹൈപ്പമെട്രോപ്പിയ സി അസ്റ്റിക്മാറ്റിസം ഡി പ്രസ്പയോപ്പിയ ലെൻസിന് പോസ്റ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ അവിടെ എന്താ ഏത് റിഫ്രാജ്റ്ററുണ്ടാവുക ഓപ്ഷൻ ബി ഹൈപ്പമെട്രോപ്പിയ ആണ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻ ഇൻ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ദ കോർണിയ കോസ് ഓപ്ഷൻസ് എ മയോപ്പിയ ബി ഹൈപ്പമെട്രോപ്പിയ സി അസ്റ്റിക്മാറ്റിസം ഡി പ്രസബിയോപ്പിയ റേഡിയസ് ഓഫ് കർവേച്ചർ കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഓപ്ഷൻ ബി ഹൈപ്പർമെട്രോപ്പിയാണ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കോമണിസ്റ്റ് റിഫ്രാക്റ്ററീസ് ഓപ്ഷൻസ് എ മയോപ്പിയ ബി ഹൈപ്പർമെട്രോപ്പിയ സി അസ്റ്റിക്മാരിസം ഡി പ്രസ്പയോപ്പിയ ഏറ്റവും കൂടുതൽ കോമണിസ്റ്റ് ആയിട്ട് റിഫ്രാക്റ്റുററി കാണുന്നത് ഓപ്ഷൻ സി ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആക്സൽ ഷോർട്ട്നിങ് ഓഫ് ഐബാൾ കോസ് ഓപ്ഷൻസ് എ ഹൈപ്പർമെട്രോപ്പിയ ബി മയോപ്പിയ സി അസ്റ്റിക്മാരിസം ഡി പ്രസ്പയോപ്പിയ ആക്സൽ ലെങ്ത്തിൽ ഷോർട്ടനിങ് ഉണ്ടാവുമ്പോൾ ഏത് റിഫ്രാറ്റോറ ഉണ്ടാവുക ഓപ്ഷൻ എ ഹൈപ്പർമെട്രോപ്പിയ ആണ് ആൻസർ ആൻഡിഡിയോ പോസ്റ്റിറോ ഡയമീറ്ററിൽ ഒരു വൺ മില്ലിമീറ്റർ ഷോർട്ട് ഉണ്ടാവുമ്പോൾ ഏകദേശം ത്രീ ഡയോപ്റ്ററോളം ഹൈപ്പർമെട്രോപ്പിയ പ്രൊഡ്യൂസ് ചെയ്യും ശ്രദ്ധിക്കുക വൺ മില്ലിമീറ്റർ ആക്സൽ ലെങ്ത്ത് കുറയുമ്പോൾ അവിടെ ഹൈപ്പർമെട്രോപ്പിയ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏകദേശം ത്രീ ഡയോപ്ട്രോളം ആണ് അതുപോലെ തന്നെ വൺ മില്ലിമീറ്റർ ഇൻക്രീസ് ആണെങ്കിൽ നേരെ തിരിച്ച് മയോപ്പിയ ആയിരിക്കും അവിടെ പ്രൊഡ്യൂസ് ചെയ്യുക ഇക്കാര്യം കൂടെ മനസ്സിലാക്കി വെക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കഞ്ചനൈറ്റൽ പാത്തോളജിക്കൽ ഹൈപ്പമെട്രോപ്പിയ ഈ സീനിൻ ഓപ്ഷൻസ് എ മൈക്രോഫ്താൽമോസ് ബി മൈക്രോകോർണിയ സി കഞ്ചനൈറ്റൽ അഫാക്കിയ ഡി ഓൾ ഓഫ് ദീസ് പിന്നെ ആൻസർ എന്താണ് കഞ്ചനൈറ്റൽ പാത്തോളജിക്കൽ ഹൈപ്പമെട്രോപ്പിയ ഈ പറഞ്ഞ നാല് കണ്ടീഷൻസ് മൂന്ന് കണ്ടീഷൻസിലും നമുക്ക് കാണാൻ പറ്റും മൈക്രോഓഫ്താൽമോസ് മൈക്രോകോർണിയ കഞ്ചനൈറ്റൽ അഫാക്കിയ ഇതുകൂടാണ്ട് കഞ്ചനൈറ്റൽ പോസ്റ്റിറ സബ്ലെക്സേഷൻ ഓഫ് ദ ലെൻസിലും നമുക്ക് ഈ പാത്തോളജിക്കൽ ഹൈപ്പമെട്രോപ്പിയ കാണാൻ പറ്റും ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസാണ് ആൻസറ് അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്തത് ഓപ്റ്റിക്കൽ സിസ്റ്റം ഓഫ് നോർമൽ ആൻഡ് അപ്നോർമൽ ഐ എന്ന സിലബസിലെ പാർട്ടിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിഫ്രാക്റ്റോറേഴ്സിലെ ഹൈപ്പർ മെട്രോപ്പിയ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇനി ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട് അപ്പോൾ ഉടനെ തന്നെ നെക്സ്റ്റ് ക്ലാസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം അപ്പോൾ എല്ലാവരും ക്ലാസ്സുകളൊക്കെ കറക്റ്റായിട്ട് കാണുക കൂടെ ഇത് മാത്രം ഡിപ്പെൻഡ് ചെയ്യാണ്ട് ടെക്സ്റ്റ് ബുക്കൊക്കെ റെഫർ ചെയ്യുക ടെക്സ്റ്റ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അത് ആ സിലബസിൽ ആ ടോപ്പിക്കുകൾ നിങ്ങൾ എന്ത് ചെയ്യുക ജസ്റ്റ് ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്യുക നമ്മുടെ ക്ലാസ്സിൻ്റെ ഇടയിലും ചിലപ്പോൾ ഒക്കെ വരാം അപ്പം നിങ്ങളത് നോട്ട് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക താങ്ക് യു